ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കാസർഗോഡ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് കാര്യങ്ങൾ സബ്സ്ക്രൈബ് ആക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. അതുകൊണ്ട് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് അരി എടുത്തിന്. നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി നല്ല പാങ്ങറെ കയറ്റ് ഞാൻ അരിപ്പിലിട്ടിട്ട് വെള്ളമെല്ലാം പാങ്ങറെ അരിച്ചിട്ടെടുത്തിന്. അത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി വെച്ചിട്ട് കൊടുക്കുന്നു നമുക്ക് അരി വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമാണ് അരി വറുക്കാൻ. എല്ലാം കരി പെട്ടെന്ന് കരിഞ്ഞു. മണ്ണിൻ്റെ ഓടുണ്ടെങ്കിൽ അതുമാവും, അതും നല്ലത്. ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രമായെങ്കിലും അടി കട്ടിയുള്ളതാണ്. അപ്പോൾ ചട്ടി നല്ല പാങ്ങല ചൂടാണ്. അരി ഇടുന്ന സമയത്ത് നല്ല പാങ്ങല ചൂടായ പിന്നെ ഞാൻ ഈ അരി ഇട്ടിട്ട് ഇതിനെ വറുത്തിട്ടെടുക്കുന്നത്. അപ്പോൾ അരി കയറ്റ് ഉണങ്ങാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അരിപ്പയിലിട്ടിട്ട് അതിൻ്റെ വെള്ളം അരിഞ്ഞിട്ട് പോയെങ്കിൽ മതി. അത്ര ആയിട്ട് നമുക്ക് അരി വറുക്കാൻ തുടങ്ങാം. ഇത് അരി വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, തീ കൂട്ടിയിട്ട് വെക്കണം, തീ ചെറുതാക്കണം, അതിനെ തീ ഫാസ്റ്റായിട്ട് വെക്കണം. പിന്നെ കൈയെടുക്കാതെ ഇളക്കി പോകൊണ്ട് വേണം. അതിനെ ഒരു 10-15 മിനിറ്റ് സമയമെല്ലാം വേണ്ടി വരും അരി ഫുള്ളായിട്ട് പൊട്ടിയിട്ട് കിട്ടാൻ. ഇത് അരി പൊട്ടിയിട്ട് തുടങ്ങിയത്. ഇപ്പോൾ അരി ഫുള്ളായിട്ട് പൊട്ടിയിട്ട് കിട്ടി. നല്ല ഒരു ചുവന്ന കളർ വന്നതിലേക്ക് നല്ല പൊട്ടിയിട്ടും കിട്ടി ഫുള്ളായിട്ട്. അതിനെ തീ ഓഫാക്കിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനെ ഇതേ പാത്രത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ഇത് അടി കരിഞ്ഞു, ചൂടുണ്ടാവുമല്ലോ നല്ല. അപ്പോൾ അടി കരിഞ്ഞു. ഇത് ഞാൻ പാത്രത്തിൽ നിരത്തിയിട്ട് വെച്ചിന്. ഇത് കുറച്ച് തണുത്തിട്ട് കിട്ടിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാവും വെള്ളമെല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ ചേച്ചിട്ടെടുത്ത് തേങ്ങ. ഇത് ഇതിൽ ഒരു തേങ്ങ ഉണ്ട്. ഇതിൽ ഈ തേങ്ങക്ക് ഒരു കപ്പ് വെള്ളം വേണം. ഞാൻ അരി ഇളഞ്ഞിട്ടെടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഇട്ടിനിയിലേക്ക്. എന്നിട്ട് നല്ല പാങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കുക. തേങ്ങാവും വെള്ളം ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുത്തെങ്കിൽ നമുക്ക് അരക്കാൻ നല്ല എളുപ്പമുണ്ട്. ഞാൻ വറുത്തിട്ട് വെച്ച അരി നല്ല പാങ്ങനെ തണുത്തിട്ട് കിട്ടീന്. അപ്പോൾ ഈ മിക്സിൻ്റെ ചെറിയ ജാറിൻ്റെ പാങ്ങനെ തോർത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ പൊടിച്ചിട്ട് എടുക്കുന്നു. തേങ്ങ അരക്കുന്നതിന് മുമ്പ് അരി പൊടിച്ചിട്ടെടുക്കണം. തേങ്ങ പിന്നെ അതിൽ അരക്കേണ്ടത്. അതേ മിക്സിയിൽ തന്നെ തേങ്ങ അരക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഈ അരി പൊടിക്കുന്ന സമയത്ത് നന്ന പൊടിയായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരി തരിപ്പ് വേണം ഇതിലേക്ക്. ഞാനിത് ഭർത്ത അരിനെ ഫുള്ളായിട്ട് പൊടിച്ചിട്ട് എടുത്തിനി. ഞാൻ മിക്സാക്കിയിട്ട് വെച്ച തേങ്ങനെ ഇതുപോലെ അരച്ചിട്ടെടുക്കാം. ഈ മിക്സാക്കിയിട്ട് വെച്ച തേങ്ങ വെള്ളം ഉണ്ടല്ലോ, ഇത് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചിട്ട് കൊണ്ടുവരുന്നു. അരക്കുന്ന സമയത്ത് ഇത് നന്ന അരേണ്ട ആവശ്യമില്ല. തേങ്ങാവും വെള്ളമെല്ലാം നല്ല പാങ്ങളൊന്ന് മിക്സായിട്ട് കിട്ടിയെങ്കിൽ മതി. വെള്ളം അരയണം നല്ല. വെള്ളം അരിഞ്ഞിട്ട് നല്ല മിക്സായിട്ട് കിട്ടിയെങ്കിൽ മതി. ഇതേപോലെ ഇപ്പോൾ തേങ്ങ വെള്ളം മിക്സാക്കിയിട്ട് നമുക്ക് ഇരക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നില്ല അത്ര. തേങ്ങ ഞാൻ ഫുള്ളായിട്ട് അരച്ചിട്ട് എടുക്കുന്നതല്ലേ. തേങ്ങ ഞാൻ ഫുള്ളായിട്ട് അരച്ചിട്ട് എടുത്തിന്. ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. എൻ്റെ ആ പാത്രം ചെറുതായിപ്പോയി. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഞാൻ നല്ല പാങ്ങൽ മിക്സാക്കുന്നുണ്ട്. തന്നെ നല്ല പാങ്ങൽ മിക്സാക്കിയിട്ട് എടുക്കണത്. ഇത് നല്ല പാങ്ങൽ മിക്സാക്കിനെ. എന്നിട്ട് ഇത് ഞാനിതുപോലെ ഓരോന്ന് ബോളാക്കിയിട്ട് എടുക്കുന്നു. ബോളാക്കിയിട്ട് എടുക്കണമെന്ന് തന്നെ നിർബന്ധം ഒന്നുമില്ല. പാത്രത്തിലിട്ടിട്ട് സ്പൂണിട്ട് തിന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാവും. ഞാൻ ഇതെല്ലാം ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ബോളാക്കിയിട്ട് കാണുമ്പോൾ ഒരു കാണാനും ചെയ്യലുണ്ടല്ലോ. നല്ല മായ വരുന്ന സമയത്ത് കട്ടൻ ചായയെല്ലാം വെച്ചിട്ട് വൈകിട്ട് നേരത്ത് നല്ല പാങ്ങ് തിന്നാനല്ലോ. വെള്ളറൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കി. ഞാനിപ്പോൾ കാണിച്ചു തന്നെ ഇതേ അളവിലെടുക്കുന്നുണ്ടെങ്കിൽ അരിയും തേങ്ങ എല്ലാം നല്ല അരി ഉണ്ടായിട്ട് കിട്ടും. ഞാനിത് ഇത് ഫുള്ളായിട്ട് ബോളാക്കിയിട്ടെടുത്തിനെ. ഇതൊന്ന് ഞാനൊന്ന് പൊളിച്ചിട്ട് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ വെള്ളറൊന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കിയാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും ആരും മറക്കണ്ട. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടും ചെയ്യണം. ഇൻഷാല്ലാ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.